നമസ്കാരം. ആർ കെ ടൈലർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പൊതു അറിയിപ്പായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾ എവിടെ ഏതെങ്കിലും ബാങ്കിൽ കാർഷിക വായ്പയ്ക്ക് സ്വർണം ഈടുവച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാർഷിക വായ്പയിൽ സ്വർണം പണയത്തിന്മേൽ സബ്സിഡി ലഭിക്കത്തില്ല. അതിനായിട്ട് നിങ്ങൾക്ക് തുടർന്ന് സബ്സിഡി ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്വർണ്ണ പണയത്തിന്മേലുള്ള കാർഷിക വായ്പയ്ക്ക് സാധാരണ 7% ബാങ്കുകൾ പലിശ ഈടാക്കുന്നത്. എന്നാൽ സബ്സിഡി 3% കഴിച്ച് 4% നമ്മളുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ ഈ വായ്പ നമുക്ക് തിരിച്ച് വീണ്ടും തുടർന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണയം വെച്ചിരിക്കുന്ന സ്വർണം ഈ ജൂൺ 30 മുമ്പായിട്ട് വായ്പ തിരിച്ച് അടച്ചെങ്കിൽ മാത്രമേ തുടർന്ന് കിട്ടുകയുള്ളൂ. അതുതന്നെയല്ല, ഇനിയും തുടർന്ന് വായ്പ കിട്ടണമെങ്കിൽ കിസാൻ ക്രെഡിറ്റ് സമ്പ്രദായത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. കിസാൻ ക്രെഡിറ്റ് കാർഡിനായി നിങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഓഫീസ് മുഖേന അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി കിസാൻ ക്രെഡിറ്റ് വായ്പയുടെ കൂടെ നിങ്ങൾക്ക് സ്വർണത്തിന്മേൽ കാർഷിക വായ്പ ലഭിക്കുമ്പോൾ നമ്മളുടെ കൃഷിഭൂമിയുടെ വിസ്തീർണം നോക്കി മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതായത് പ്രൈവറ്റായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇനിയും സ്വർണം വെച്ച് കാർഷിക വായ്പ എടുക്കാൻ പറ്റത്തില്ലെന്ന് അർത്ഥം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അറിയിപ്പ് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. ഓക്കെ, താങ്ക്സ്.